എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു നോൺ വെജ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, മട്ടൺ കറി. ഇതിൽ അര കിലോ മട്ടൺ ഉണ്ട്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇരുപത് ചെറിയ ഉള്ളി ചതച്ചതാണ്, അത് നമുക്ക് മട്ടണിലേക്ക് ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള ചെറുതായി അരിഞ്ഞത്, 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള ബ്രൗൺ കളർ ആവുന്നതുവരെ ഇളക്കാം. ഉള്ളിയുടെ ബ്രൗൺ കളർ കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുക്കാം. ഒരു തക്കാളി പീസാക്കിയത് നന്നായി ആക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. മസാല കുറേശ്ശെ വെള്ളമൊഴിച്ച് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കാം. മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 8 വിസിൽ വെച്ചിട്ടാണ് വെന്തത്. ഓരോ മട്ടൻ്റെയും വേവ് വ്യത്യാസമായിരിക്കും. ഇനി നമുക്കിത് മസാലയ്ക്ക് ഇടാം. മസാല ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരണം, അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് മസാലയിലേക്ക് മട്ടൻ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിലിരുന്ന് തിളയ്ക്കണം. അപ്പോഴാണ് മസാല മട്ടണിലേക്ക് പിടിക്കുക. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മട്ടൺ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.